عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹത്തായ മജ്‌ലിസിന്റെ ആത്മീയ നേതൃത്വങ്ങൾ സയ്യിദ് വഫീ തങ്ങൾ, സയ്യിദ് ത്വഹാ തങ്ങൾ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ നാടിന്റെ അഭിമാനമായി ഭൗതിക സമന്വയ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് കർണാടകയിൽ സുത്യർഹമായ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അസാസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ സാരഥി മള്ളൂർ സാരഥി ഉസ്താദ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്‌ലിസായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുൽ വജൂദ് ആരംഭപ്പൂവായ മുത്ത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്‌ലിസിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഇഷ്ടിലായി ജീവിച്ച്, ഇഷ്ടിലായി മരിച്ച്, നാളെ സ്വർഗീയ ലോകത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല. മള്ളൂർ യൂണിറ്റ് SSF സംഘടിപ്പിച്ച ഇഷ്ടിന്റെ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ ആത്മീയ മജ്‌ലിസ് ലോകത്ത് ഏറ്റവും പുണ്യമേറിയ മജ്‌ലിസാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിനേക്കാൾ വലിയൊരു മജ്‌ലിസ് ലോകത്ത് വേറെയില്ല. മുത്തുനബിയുടെ മജ്‌ലിസ്, ആ മജ്‌ലിസിൽ ഹബീബായ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. ഔലിയാക്കളും സ്വാലിഹീങ്ങൾ നിറഞ്ഞു ഒഴുകുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് നാം അദ്ഹു ചൊല്ലി അല്ലാഹുവിലേക്ക് കൈയുയർത്തുമ്പോൾ ഒരിക്കലും അല്ലാഹു നമ്മളെ കൈവിടില്ല. നേരത്തെ സാദി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തീ ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്, ദിവസമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെയൊക്കെ മദദും പൊരുത്തവും തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ ഒരു നാടാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ എല്ലാ വിഷയങ്ങളിലും ഒത്തൊരുമിച്ച്, ഒറ്റ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നാടിന്റെ നന്മക്ക് വേണ്ടി, മഹല്ലത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നേറുന്ന നല്ലവരായ ഇലവനട്ടുകാർ അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹമാണ് നമുക്കിടയിൽ വേണ്ടത്. അത് ഇല്ലാതെ പോയതാണ് പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾ കാരണമായി തീർന്നു. ഒരു പരീക്ഷണ നേരിട്ട് ഒരു പരീക്ഷണങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്ന് ഇതിനൊക്കെ കാരണക്കാരെ നമ്മളാണ്. അതിന് പ്രധാനമായ ഒരു കാരണമാണ് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ.
പരസ്പരം അങ്ങോട്ടും ഊറും വാശിയും ഒറ്റപ്പെടുത്തലും ചീത്ത പറയലും അങ്ങനെ തുടങ്ങിയ മോശമായ പ്രവർത്തനങ്ങളും ചിന്തകളും നമുക്കിടയിൽ വന്നപ്പോൾ പല രൂപത്തിലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് മഹബ്ബത്തിന്റെ സദസ്സ്. തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ തങ്ങളെ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്, അത് ജീവിതത്തിൽ പകർത്തി ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത് നാളെ മഹ്ശറിലെത്തുമ്പോൾ ഹബീബായ തങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനെ മജ്ലിസ് കാരണമാക്കി തരുമാറാവട്ടെ. മഹബ്ബത്ത് എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഹബീബായ തങ്ങളോട് മഹബ്ബത്തില്ലെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം? നമ്മളെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നത് പോലെയാണോ? നമ്മളെ ജീവന തുല്യം സ്നേഹിച്ച് നമുക്ക് എല്ലാം സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആ മാതാപിതാക്കളോട് എത്ര കടപ്പാടുണ്ട് നമുക്ക്. ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി എന്തു ചെയ്താലും ആ കടപ്പാട് തീരില്ല. അത്രയും കടപ്പാട് നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുണ്ട്. ആ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? അതും പോലെ അതിനേക്കാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കാനും ആ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ മുത്തുനബിയോടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വന്ന ഈ സദസ്സിൽ നമുക്കിടയിലും നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരോടും സ്നേഹം, ആരോടും ഒരു വെറുപ്പുണ്ടാവാൻ പാടില്ല, വിദ്വേഷമുണ്ടാവാൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായി, നമ്മളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉലമാക്കൾ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നമ്മൾ ഗ്രൂപ്പൊന്നും നോക്കിയിട്ടും സാദാത്തുക്കളോ ഉലമാക്കളൊന്നും വിലയിരുത്താൻ പാടില്ല. എല്ലാവരും സാദാത്തുക്കൾ സാദാത്തുക്കളാണ്, ആലിമീങ്ങൾ ആലിമീങ്ങളാണ്. അവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നമ്മുടെ നാട്ടിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പ്രചരിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുക. അങ്ങനെ നമുക്കിടയിൽ നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ ഇതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരം ഉണ്ടാവും. പ്രത്യേകിച്ച് ദുനിയാവില് നമുക്ക് എല്ലാവരുണ്ട്. നാളെ മഹ്ശറിലെത്തിയാൽ അവിടെയും ഒരുപാട് ആളുകളുണ്ട്. നരകത്ത് പോയാൽ അവിടെ ആളുണ്ടാവും, സ്വർഗത്ത് പോയാൽ അവിടെ ആളുണ്ടാവും. ആരുമില്ലാത്തൊരു സ്ഥലമാണ് ഖബർ. അവിടെ നമുക്ക് നമ്മുടെ കൂട്ടുകാർ ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. അതേ നമുക്ക് അവിടെ കൂട്ടിനായി ഉണ്ടാകുകയുള്ളൂ. അത് ഈ ദുനിയവിയായ ലോകത്ത് ചുരുങ്ങിയ സമയം ജീവിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുക, എല്ലാവരുടെയും ദുഃഖങ്ങളിലും പങ്കുചേരുക. അങ്ങനെ അയൽവാസികളോടും നാട്ടുകാരോടും എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായി നമ്മൾ ജീവിക്കുമ്പോ ഇതുകൊണ്ട് നാളെ ഖബറിൽ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കും. മറിച്ച് ഒരാളങ്ങനെ കുറ്റം പറയാ, ഹൈബത്ത് പറയാ, നമീമത്ത് പറയാ, ഫിത്ന പറയാ, അപ്പൊ നമ്മളെല്ലാവരും ക്ഷമിക്കും. അതിവിടെ തീരൂല, മരിച്ചു പോയാൽ പറയാ മുസീബത്ത് പോയി കിട്ടിയല്ലോ എന്ന് പറയാ. അപ്പോഴും നമ്മളെ കുറിച്ച് നല്ലത് പറയാനുണ്ടാവില്ല. അല്ലാഹു നമുക്കിടയിൽ നല്ല സ്നേഹവും സൗഹാർദ്ദവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇഷ്ടിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന നമ്മൾ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം നമുക്കിടയിലും നല്ല സ്നേഹബന്ധങ്ങൾ സൗഹാർദ്ദങ്ങൾ പരീക്ഷണങ്ങൾ നമുക്കറിയാം. മാരകമായ രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി
ഒന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ, സലാമത്ത് ലഭിക്കാൻ അല്ലാഹുവിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും മടങ്ങലല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇത്തരം ആത്മീയ സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ സദസ് കൊണ്ട് മാത്രം തീരില്ല, നമ്മുടെ വീടുകളൊക്കെ ആത്മീയമായി അലങ്കരിക്കുക. ഇശാമാരിബിൽക്കിടയിൽ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഒത്തുചേർന്ന്, ഉപ്പയും ഉമ്മയും എല്ലാവരും ഒത്തുചേർന്ന് മഗ്രിബ് മുതൽ ഇശാ വരെ ദിക്റുകളിലും സ്വലാത്തുകളിലും മൗലൂദും റാതിബൊക്കെ ചൊല്ലി നമ്മുടെ വീടിനെ ആത്മീയമായി അലങ്കരിക്കുമ്പോ ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സലാമത്ത് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട SSF മള്ളൂർ യൂണിറ്റിലെ പ്രവർത്തകർ വലിയ സൗകര്യങ്ങൾ ഒരുക്കി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആ പരിപാടിയുമായി സഹകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ യുവാക്കളാണ് നമ്മുടെ നാടിന്റെ ദീനിന്റെ കാവൽപടന്മാർ. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോ ഇനിയും അവര് ഇത്തരം മജ്‌ലിസുകൾ നമുക്ക് വേണ്ടി സംഘടിപ്പിക്കാനും ആ അതിനു വേണ്ടി മുന്നിൽ നിൽക്കാനും ഒക്കെ ആവേശത്തോടുകൂടി അവർ രംഗത്തിറങ്ങും. അല്ലാഹു നമ്മുടെ യുവാക്കൾക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. ഇത് ബുർദയുടെ മജ്‌ലിസാണ്. ബുർദയെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ബുർദ എന്ന ഈ മഹത്തായ കാവ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖിന്റെ കാവ്യങ്ങളിൽ നാം സ്ഥാനത്ത് നിൽക്കുന്ന മൗലിദാണ്. മഹാന്മാരായ ആശിഖുകൾ പഠിപ്പിച്ചത് ബുർദ ചൊല്ലുന്നവൻ വെറുതെയാകില്ല എന്നാണ്. ബുർദ എല്ലാറ്റിനും പരിഹാരമാണ്, പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങൾക്ക് വലിയ മരുന്നാണ്. ഈ സദസ് കഴിഞ്ഞുവിടന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ബുർദ ചൊല്ലാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. ഒരു ദിവസം ഒരു ഫസ്ലെങ്കിലും നമ്മൾ ബുർദ ചൊല്ലിയാൽ ഒരു മാരകമായ രോഗവും നമുക്ക് ഉണ്ടാകൂല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല നീയത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഹബീബായ മുത്തനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഹബീബിനെ കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നന്നായി കിട്ടണം. നമ്മുടെ കൽബ് ശുദ്ധിയായി കിട്ടണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കണം. നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടണം. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശുദ്ധ മദീനയിൽ ഒന്നെത്തണം. ആ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹബീബായ തങ്ങളുടെ പുന്നാര പൂമുഖം നമുക്ക് കാണണം. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണല്ലോ മരണം. ആ മരണ സമയത്ത് ഹബീബായ തങ്ങളെ പൂമുഖം കണ്ട് മരിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നല്ല നീയത്തോടുകൂടെ ഈ സദസ് കഴിയുന്നത് വരെ എല്ലാവരും ഇരിക്കുക. ഇടയിൽ എഴുന്നേറ്റ് പോകാതെ എല്ലാവരും ഇരിക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. മുത്തനബിയുടെ മജ്‌ലിസാണ്, റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നമ്മൾ അദബ് പാലിക്കണം. അപ്പൊ നമ്മൾ എത്രയോ സമയങ്ങള് വെറുതെ നമ്മൾ കളയാറുണ്ട്. അപ്പൊ ഇന്ന് ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മജ്‌ലിസാണ്. ഹിജാബത്തുള്ള മജ്‌ലിസാണ്. നാളെയും നല്ലൊരു മജ്‌ലിസ് മുഫ്തി സഖാഫിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് ഈ രണ്ടു ദിവസം ആത്മീയമായി നമ്മുടെ നാടിന് വലിയ ആത്മീയ ശക്തി ലഭിക്കാൻ എല്ലാവരും സഹകരിക്കുകയും ഈ സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه لي بالمدينة أحباب إذا نظروا لي
بالمدينة أحباب إذا نظروا إلي ولت همومي وانجلى الضرر وأصبح القلب في أنس وفي فرح جم وصاحبني التوفيق والظفر يا أهل طيبة يا هيا إنني دنف وإنني للذي أملت منتظر جرت عوائدكم أن المحب إذا ناداكم بلسان الحب ينجبر طالما أشكو غرامي يا نور الوجود طالما أشكو غرامي يا نور الوجود يا بدر الثبات
Oh,